പിറന്നാൾ നിറവിൽ ഗാനഗന്ധർവൻ. ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസിന് നടക്കുകയാണ് കൊച്ചിയിൽ. അമേരിക്കയിൽ നിന്ന് യേശുദാസും കുടുംബം ഓൺലൈനായി ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഈ കേക്കും കൂടെ ഒന്ന് കട്ട് ചെയ്തേക്കാം. മമ്മ വേണോ അമാര? എല്ലാരും കൂടെ എനിക്ക് തരല്ലേ? ഷുഗർ കറിയാ വേണ്ടി ഞാൻ തന്നെയാണ് ഇതിപ്പോ. ഇല്ല, ഇതെല്ലാരും കഴിച്ചാ മതി. കുറച്ച് വെള്ളവും. ആണ്ടി കഴിച്ചാ മതി. ഇതിപ്പോ എന്റെ മധുരം ഉള്ളത് പോലെ ആയിപ്പോയി. എനിക്ക് തരണ്ട, എനിക്ക് തരണ്ട. ആ അമ്മയാ വിളിക്കുന്നത് ഇവിടെ. സാറ് നമ്മൾക്ക് എല്ലാവരും നന്ദി പറഞ്ഞിട്ട് നമുക്ക് വിശേഷം. എല്ലാ വിശിഷ്ടാതിഥികളും സീറ്റുകളിലേക്ക് തിരിച്ചു പോയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദയവേത് നമ്മളോട് യേശുദാസ് സാർ ഈ സമയത്ത് സംസാരിക്കും. എല്ലാവരും തിരിച്ചു. Say happy birthday. Happy birthday. എടാ ഇവിടെ വന്നാ മതി. ആ പറഞ്ഞു. എടാ ഇവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കൂ. സൂം ലിങ്ക് അയച്ചു. ആ അയച്ചിട്ടുണ്ട്, വരാൻ പറയ്. അതൊക്കെ അമ്മേ ആ സൂം ലിങ്കില് കേറിയോ? സൂം ലിങ്കില് കേറിക്കോ. യു കൻ വിഷ് ഓൺ ദാറ്റ്. ഇച്ചാ അനി സെൻഡ് ടു ഇച്ചാ ഞാൻ പറഞ്ഞു. അപ്പ സംസാരിക്കുന്നു. ഞാൻ പറയുന്ന കേൾക്കാന്നുണ്ടോ? കേൾക്കാം. ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിൻ്റെ 84th പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനം ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് കൊച്ചിയിൽ. അദ്ദേഹം അമേരിക്കയിൽ നിന്നും സൂം വഴി ആ ആഘോഷങ്ങളുടെ ഭാഗമാവുകയാണ്. അദ്ദേഹം അല്പസമയത്തിനകം സംസാരിക്കും. ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്കത് പൂർണ്ണമായി കേൾക്കാൻ കഴിയാത്തത്. അല്പസമയത്തിനകം തന്നെ ആഘോഷം. ആത്മാർത്ഥതയോടുകൂടി എൻ്റെ ഈ ജന്മദിവസത്തെ ആഘോഷമൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് ശക്തി ഊർജവും നൽകാൻ വേണ്ടി നിങ്ങളെല്ലാവരും ചേർന്ന് ഈ ചെയ്തതിന് ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടവനാണ്. എൻ്റെ കുടുംബവും കുടുംബാംഗങ്ങളെല്ലാവരും. അതേസമയം എനിക്ക് പറയാനുള്ളത് എല്ലാവരും സംഗീതത്തെ ബഹുമാനിക്കുക. ആ സംഗീതമാണ് ലോകത്തിൻ്റെ നിലനിൽപ്പ്. സംഗീതമില്ലെങ്കിൽ ഒന്നും, ശരീരത്തിൻ്റെ തുടിപ്പുകൾ പോലും സംഗീതത്തിനോട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ലോകത്തെ എല്ലാ നദികളാണെങ്കിലും കാറ്റാണെങ്കിലും അതിനൊക്കെ ഒരു സംഗീത അംശമുണ്ട്. ആ സംഗീതത്തെ ബഹുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സഹോദരങ്ങളാണ്. ഒരു തരത്തിലും ജാതി മതഭേദമന്യേ എല്ലാവരും തുല്യരാണെന്നും സ്നേഹിക്കാനുള്ള ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു തീരുമാനം എനിക്ക് ഇപ്പൊ നിങ്ങൾ നൽകിയ സ്നേഹത്തിന്റെ വെളിച്ചത്തില് അതുകൂടി ഒന്ന് മനസ്സിലിരുത്തി എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതായിരിക്കും എനിക്ക് കൂടുതല് ആ കേക്കിനേക്കാൾ രുചിയുള്ള ഒരു ഒരു ഇത് കേക്കിനേക്കാൾ രുചിയുള്ള ഒരു വസ്തുവായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഫലം എനിക്ക് അതായിരിക്കും. അതുകൊണ്ട് ഈശ്വരന്റെ
ഈശ്വരനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തന്നിട്ടുള്ള പ്രകൃതിയെ സ്നേഹിക്കുക, നമ്മളുടെ സംഗീതത്തിലുള്ള അംശങ്ങളെ മനസ്സിലാക്കുക, ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് സഹോദരങ്ങളായി ഒരു തരത്തിലും മറ്റൊരു തരത്തില് അത് സംഗീതം വഴിയാണ് വരുന്നത്. സംഗീതത്തിന് ഒരു ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല എന്നാണ് എന്റെ ജീവിത അനുഭവം പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരണം, ആയുര ആരോഗ്യ സൗഖ്യം ഉണ്ടായിരിക്കണം, എല്ലാവരും നന്നായിരിക്കണം, ലോകം മുഴുക്കെ ശാന്തവും സമാധാനവും നിറഞ്ഞിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കും. ആശംസകൾ അറിയുന്നതിനായി ശ്രീ സത്യൻ അന്തിക്കാട് സാറിനെ ക്ഷണിക്കുന്നു. ദസറ്റ എല്ലാ ആശംസകളും ചേച്ചിക്കും. ഞാൻ സത്യനാണ്, സത്യൻ അന്തിക്കാടാണ്. ഇതിൽ നോക്കി പറഞ്ഞു. അതെ, ഓക്കെ. ദാസരൻ ലോകത്ത് എവിടെ ഉണ്ടായാലും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും. എൻ്റെ ഒരുപാട് സിനിമകളിൽ ദാസേട്ടൻ പാടിയിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ സന്തോഷം ഞാൻ എഴുതിയ വരികൾ ദാസേട്ടൻ പാടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം. ഈ ഒരു നിമിഷം തരൂ, അല്ലെങ്കിൽ ഓ മൃദുലേ, താരകയും മെഴുതെളിയിൽ കണ്ണീരുമായി, ഇതൊക്കെ റേഡിയോ കൂടെ കേൾക്കുമ്പോൾ ഇപ്പോഴും ഒരു കുട്ടിയുടെ ഗൗരവത്തോടെ ഞാൻ കേൾക്കാറുണ്ട്. ഗാനരചന സത്യൻ അന്തിക്കാട് പാടിയത് യേശുദാസ് എന്ന് കേൾക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു സമ്മാനമില്ല. എന്തായാലും ആരോഗ്യത്തോടു കൂടിയിട്ട്, സമാധാനത്തോടു കൂടിയിട്ട് ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ കൂടെ ദാസേട്ടൻ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും ചേച്ചിക്കും ദാസേട്ടനും. താങ്ക് യു. അടുത്തതായി പ്രിയപ്പെട്ട ദിലീപേട്ടനെ ക്ഷണിക്കുകയാണ് ആശംസകൾ അറിയിക്കുന്നതിനായി. ദാസേട്ട, ദിലീപാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ നിന്ന് ദാസേട്ടനെ. ശതാഭിഷിക്തനായ ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസിന് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഇവിടെ ആഘോഷങ്ങൾ നടക്കുകയാണ്. കൊച്ചിയിൽ അദ്ദേഹം അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹവും കുടുംബവും അതിൻ്റെ ഭാഗമാവുകയാണ്. സൂം വഴി ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.